ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ജിപ്സത്തിന് എത്ര ലൈറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജിപ്സം ഏത് മോഡലാണോ അതിനനുസരിച്ച് നമുക്ക് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിംഗ് വേരിയേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഇത് ഓൾറെഡി നമ്മൾ ജിപ്സം കഴിഞ്ഞ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ കോഡായിട്ട് നമ്മൾ വയറും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ മസ്റ്റ് കളർ കോഡാണ് ഇതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യേണ്ടത്, കാരണം പിന്നീട് നമുക്ക് തിരിച്ചോ മറിച്ചോ നമുക്ക് വലിക്കാൻ പറ്റത്തില്ല. ജിപ്സത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കളർ കോഡായിട്ട് തന്നെ വയറിടണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് ഇട്ടേക്കുന്ന എല്ലാം റെഡും അതേപോലെ ഗ്രീനല്ല ബ്ലൂവാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഈ വരുന്നത് ഒരു ഡൈനിങ് ഹാൾ ഏരിയ ആണ്. ഡൈനിങ് ഹാൾ ഏരിയക്കകത്ത് നമ്മൾ ചുറ്റോട് ചുറ്റ് ഇങ്ങനെ മൂന്ന് ലാമ്പ് വെച്ച് നമ്മളിട്ടുണ്ടാണ്. ഇവിടെ ഒരു ലാമ്പ്, അതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഒരു ലാമ്പ്, അതേപോലെ എൻഡ് വരും. അങ്ങനെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും മൂന്ന് ലാമ്പ് വെച്ചാണ്, മൂന്ന് ലാമ്പാണ് ഇതിൻ്റെ അതെല്ലാം നമ്മൾ കയറ്റിയിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളേരിയ വരുന്ന ഈ കട്ടിംഗ് സൈഡ് വരുന്നുണ്ടല്ലോ, ഈ കട്ടിംഗ് സൈഡിൻ്റെ അകത്ത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്ട്രിപ്പാണ് വരുന്നത്, സൈഡ് ചുറ്റോട് ചുറ്റ് ഒരു സ്ട്രിപ്പാണ്. നമ്മളത് ഉദ്ദേശിച്ചേക്കുന്നത് വാമാണ്, ബാക്കി സൈഡ് കിടക്കുന്നത് ഫുള്ളും നമ്മൾ വൈറ്റാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് ഈ സ്ക്വയറായിട്ട് കിടക്കുന്ന ഈ ഡിസൈനായിട്ട് വന്നേക്കുന്ന ഈ സെൻറ്റർ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഒരു 2 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 1 വാട്ടിൻ്റെയോ ചെറിയ LED വേണ്ടിയിട്ടാണ്, ചെറിയ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 2 വാട്ടിൻ്റെയോ മാത്രമേ ഇതിൻ്റെ അകത്ത് കേറ്റുന്നുള്ളൂ. പിന്നെ സെൻറ്ററിൽ നമുക്ക് അതേപോലെ ഒരു ഹാങ്ങിങ്ങും നമ്മൾ തൂക്കി ചെയിനും ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പം ഇതിൻ്റെ അകത്തൊരു വാൾ ഫാനാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു വാൾ ഫാനാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, കാരണം സെൻറ്ററിൽ ഫാനിൻ്റെ ഇത് നമ്മൾ ഇട്ടിട്ടില്ല, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വെച്ചിട്ടില്ല. അതിന് പകരം നമ്മളൊരു ഹാങ്ങിങ്ങാണ് തൂക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ചെയിനിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു പക്ഷേ നമ്മൾ ക്രിസ്റ്റൽ ടൈപ്പ് എന്തെങ്കിലും ലാമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയിൻ തൂക്കിയേക്കുന്നത്. അപ്പം ഈ ഡൈനിങ് ഹാളിൽ ഇത്രയും കണക്ഷൻസാണ് വരുന്നത്. അപ്പം ചുറ്റോട് ചുറ്റെല്ലാം വൈറ്റും ഇതിൻ്റെ സെൻറ്ററിൽ ഏതെങ്കിലും കളർ കോമ്പിനേഷനും അതേപോലെ സ്ട്രിപ്പ് വരുന്നത്, ജിപ്സത്തിൻ്റെ അകത്തുള്ള സ്ട്രിപ്പ് വരുന്നത് നമ്മൾ വാമുമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പം ഇതെല്ലാം നമ്മളെടുത്തേക്കുന്നത് 3 വാട്ടിൻ്റെയാണ്, 3 വാട്ടിൻ്റെ സർഫേസാണ് നമ്മളെടുത്തേക്കുന്നത്. അപ്പം 3 വാട്ടാണ് ഈ സൈഡ് ചുറ്റോട് ചുറ്റെല്ലാം നമ്മൾ 3 വാട്ടാണ് എടുത്തേക്കുന്നത്. അത് ആ ലാമ്പ് ഞങ്ങൾ കാണിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നേരത്തെ ഒരു ബീം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ആ ബീമിനും ഇതേപോലെ 2 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 1 വാട്ടിൻ്റെയോ ചെറിയ LED വേണ്ടിയിട്ടാണ് ഈ കണക്ഷൻസ് കിടക്കുന്നത്. അതായത് ഈ കണക്ഷൻസ് കിടക്കുന്നത് അതായത് ആണ് ഇങ്ങനെ വന്ന് ഇത് ഒരു ബീമാണ്. ഈ ഏരിയ നേരത്തെ ഒരു ബീമായിരുന്നു, അപ്പോൾ അവിടെ 3 ലാമ്പുകൾക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി തന്നെ. അതായത് സീലിംഗിൽ കൂടെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് സമയത്ത് തന്നെ നമ്മൾ പൈപ്പ് ഇറക്കി നമ്മൾ ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെച്ച് കൊടുത്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെയും കിടപ്പുണ്ട്. അപ്പോൾ അത് ഈ 1 വാട്ടോ അല്ലെങ്കിൽ 2 വാട്ടോ വേണ്ടിയിട്ടാണ് നമ്മളിടുന്നത്. പിന്നെ വരുന്ന ലിവിങ് ഏരിയയിലാണ്. ഇപ്പോൾ ലിവിങ് ഏരിയ കുറച്ച് നമുക്ക് ഇച്ചിരി നല്ല വിസ്താരമുള്ള ഏരിയയാണ് ലിവിങ് ഏരിയ. അപ്പം ഇതിലും ഇതേപോലെയാണ് ചുറ്റോട് ചുറ്റ് വരുന്ന ഭാഗം, അതായത് ഈ സൈഡുകളെല്ലാം വരുന്നത് ഈ ചുറ്റുകളെല്ലാം നമ്മൾ വൈറ്റാണ് വരുന്നത്. ഇപ്പോൾ ഈ സൈഡിലെല്ലാം വൈറ്റാണ് നമുക്ക് വരുന്നത്, അതായത് ഒരു 3 വാട്ട്സിൻ്റെ സർഫേസാണ് നമുക്ക് വരുന്നത്. അതായത് ഒരു 3 ഇഞ്ച് ലാമ്പ് വരും. പിന്നെ ഈ വലിയ ബോക്സിൻ്റെ അകത്ത് ചെറിയ 1 വാട്ടോ അല്ലെങ്കിൽ 2 വാട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. സെൻറ്ററിൽ ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സെൻറ്ററിൽ ഫാനില്ല, ഫാൻ വേണമായിരുന്നെങ്കിൽ 2 സൈഡ് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നമ്മൾ ഇടണമായിരുന്നു. പക്ഷേ ഇവിടെ ഫാനില്ല, ഫാൻ വേണ്ട, ഇവിടെയും ക്യാൻസൽ ചെയ്തേക്കുവാണ്. അപ്പം നമ്മൾ സെൻറ്ററിൽ ഒരു ഹാങ്ങിങ്ങാണ് വരുന്നത്. പിന്നെ സൈഡിൽ ആ കാണുന്ന ബൾബ് വെച്ചേക്കുന്നിടത്ത് നമുക്കൊരു വാൾ ഫാൻ ഇനി വെക്കണം. പിന്നെ ഇവിടെ ലൈറ്റായിട്ട് വാൾ ലൈറ്റായിട്ട് ഒരു ട്യൂബും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജിപ്സത്തിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റിനെ ആട്ടിട്ടേക്കുന്നത്. പിന്നെ ജിപ്സത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്ട്രിപ്പും വരുന്നുണ്ട്, ചുറ്റോട് ചുറ്റ് സ്ട്രിപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ ബോക്സ് അടിച്ചേക്കുന്നത് നമ്മൾ ലാമ്പിന് ഇട്ടിട്ടില്ല, കാരണം പാർട്ടിക്ക് അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ലാമ്പിന് ഇടാത്തത്. അത് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മൾ ജിപ്സം ചെയ്യാൻ നേരത്തെ നമുക്ക് ലൈറ്റിംഗ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈറ്റിനിങ് നമുക്ക് ഇടാം, ലൈറ്റിൻ്റെ കണക്ഷൻസ് ഇടാം. അതല്ല വേണമെന്നുണ്ടെങ്കിൽ വലിയ ലാമ്പാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇത് പുട്ടി വർക്കെല്ലാം കഴിഞ്ഞിട്ട് അതായത് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോ ആണ്, എങ്ങനെയൊക്കെ കണക്ഷൻസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്.
അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡിസൈൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ചസ് വരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണം, അതായത് ജിപ്സം പുട്ടി വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.